ഓ എന്തൊരു ബഹളമാ ഇവിടെ. ഇതെന്താ കയ്യില്? ഓ ഇതോ, ഇത് കേക്ക്. ഇന്നെന്താ ഗോപാലേട്ടന്റെ ബർത്ത്ഡേ ആണോ? അയ്യോ, എന്റെ ബർത്ത്ഡേ ഒന്നുമല്ല, ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വാടക ഗർഭപാത്രത്തിൽ കൂടെ ഒരു കുഞ്ഞു ജനിക്കാൻ പോവുകയാ. അതിന്റെ ആഘോഷത്തിന് വേണ്ടിയാണ് ഇത്. ഡോക്ടർ പുറത്തു വന്നാൽ നമുക്ക് ഇത് അകത്താക്കാം. സക്സസ്. എല്ലാ പത്രക്കാരെയും ഒന്ന് വിളിക്കൂ. ഓ, ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ പത്രത്തിന്റെ പൈസ കൊടുക്കാൻ. എടോ, അതിനല്ല, ഈ സന്തോഷ വാർത്ത എല്ലാ പത്രക്കാരും ഒന്ന് അറിഞ്ഞോട്ടെന്ന്. അപ്പൊ ടി വിക്കാരെ അറിയിക്കണ്ടേ? വേണ്ട, അവര് പത്രം വായിക്കുമ്പോ അറിഞ്ഞോളും. സാറേ, നോക്കി നിൽക്കാതെ കേക്ക് മുറിക്കി. ഞാനതങ്ങ് മറന്നു. ഇനി ഇപ്പൊ കേക്കല്ല, തേക്ക് വേണേലും ഞാൻ മുറിക്കും. സാറിതെന്തോ കാണിക്കുന്നത്? മുറിച്ചാൽ ഉടനെ എനിക്ക് സ്റ്റിച്ചിടണം, അതെന്റെ ഒരു ശീലമായി പോയി. ആ പിന്നെ എല്ലാരും കേൾക്കാൻ പറയുവാ, ഈ സ്ഥാപനത്തോട് കുറച്ചൊക്കെ എല്ലാരും ആത്മാർത്ഥത കാണിക്കണം. അതിനിപ്പോ ഞങ്ങൾ എന്താ ചെയ്തെന്ന? എന്തോ ചെയ്തെന്നോ, ഇവിടെ വിലപിടിപ്പുള്ള മരുന്ന് വാങ്ങിച്ചു വെക്കാനാ ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഫ്രിഡ്ജ് വാങ്ങിച്ചു വെച്ചേക്കുന്നത്, അല്ലാതെ കരിമീൻ മേടിച്ചു വെക്കാനല്ല. ഉറക്കമാണല്ലേ. ഈ ഹോസ്പിറ്റലിന്റെ പേര് കേൾക്കുമ്പോഴേ മനുഷ്യന് ഉറക്കം വരും. അതെങ്ങനെ? സിസ്റ്റർ ബിന്ദു, എന്താ കുട്ടാ? കുട്ടനോ? ബിന്ദു ഒന്നിവിടെ വരൂ. ഡോക്ടർ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. സിസ്റ്റർ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വാടക ഗർഭപാത്രത്തിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചത്. ഡോക്ടർ, നമുക്ക് റൗണ്ട്സിന് പോകണ്ടേ? പോയേക്കാം. പാർക്കിലാണോ അതോ ബീച്ചിലാണോ? പാർക്കിലും ബീച്ചിലോ? നീ അല്ലയോ പറഞ്ഞത് നമുക്ക് കറങ്ങാൻ പോകാവുന്ന. അയ്യോ, അതല്ല, പിന്നെ വാർഡിൽ റൗണ്ട്സിന് പോകുന്ന കാര്യമാ പറഞ്ഞത്. സിസ്റ്റർ ബിന്ദു, ഇങ്ങ് അടുത്ത് വരും. എന്താ ഡോക്ടർ? എന്താന്നോ, ആ അഞ്ചാം വാർഡിൽ കിടന്ന ശേഖരന് ഓക്സിജൻ കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തായിരുന്നോ? കൊടുത്തായിരുന്നു. എന്നിട്ടാണോ ചരട് പൊട്ടിയ പട്ടം പോലെ അവൻ ആ അഞ്ചാം വാർഡിൽ പറന്ന് നടക്കുന്നത്? എന്നാ ഓക്സിജന് പകരം ഹൈഡ്രജൻ ആയിരിക്കും അവള് കൊടുത്തത്. കുറ്റി മാറിപ്പോയി ഡോക്ടർ. അയ്യോ, ഇതൊക്കെ എവിടുന്ന് കുറ്റിയും പറിച്ചോണ്ട് വന്നിരിക്കുന്നു? കുറ്റി അടിച്ചവൻ എല്ലാം കൂടി ഇവിടെ നിൽക്കാതെ അവനെ പോയി പിടിച്ചോണ്ട് വരാൻ. എനിക്ക് വയ്യ പറന്ന് നടന്ന് ചികിത്സിക്കാൻ. ഡോക്ടർ, 15 ദിവസം മുമ്പ് അച്ഛനെ കൊണ്ട് ഞാൻ ഡോക്ടറെ കാണാൻ വന്നിരുന്നു. അതില് അല്ല, അന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു 15 ദിവസം കഴിഞ്ഞ് വന്ന് വിവരം പറയണമെന്ന്. ഇപ്പൊ എന്താ പുതിയ വിവരം? നാളെ അച്ഛന്റെ സഞ്ചയനമാ, അവിടെ വരെ വന്ന് ചടങ്ങി പങ്കെടുത്തിട്ട് പോണം കേട്ടോ. ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത്? ഇഡ്ഡലി സാമ്പാറും തിന്നാൻ. മഹാഭാവി, കൊന്നാ പാവം തിന്നാ തീരുവെന്നാ. ഭാര്യ പ്രസവത്തിന് കയറ്റി ഡോക്ടർ. അല്ല, മുഖത്ത് വല്ലാത്തൊരു ക്ഷീണം, എന്ത് പറ്റി? 3-4 ദിവസമായിട്ടിരുന്ന് ഉറക്കം ഉടക്കിയല്ലേ സാറേ. ആ കടിഞ്ഞൂലാണോ? അല്ല, ഇത് പൂണൂല. അതെ, സുലോചനയുടെ ഭർത്താവ് വിഷ്ണു ആരാണെന്ന്? ഞാനാ വിഷ്ണു എംബ്രോയിഡറിന. വിഷ്ണു എംബ്രോയിഡറി ആയാലും ഡബിൾ സ്റ്റിച്ച് ആയാലും ഇവിടെ വായി നോക്കി ഇരിക്കാതെ എവിടെയെങ്കിലും പോയി ബില്ലടക്കാനുള്ള കാശ് ഒപ്പിച്ചോണ്ട് വരാൻ അകത്തുനിന്ന് പെണ്ണുമുള്ള പറഞ്ഞു. ഓ കഷ്ടം, എന്നാ ചുമയായത്? എനിക്കിതൊന്നും കേക്കാൻ വയ്യേ. കുറച്ചുകൂടെ ഉറക്ക ചമക്കടാ, ഡോക്ടർക്കൊന്നും കേക്കാൻ മേലെന്ന്. ഇടാ, ചുമ കേട്ടിട്ട് സഹിക്കാൻ വയ്യെന്നാ പറഞ്ഞത്. സാറേ, ഇതാരാണെന്ന് അറിയാവോ? ആരാ? ഈ നാട്ടിലെ പേര് കേട്ട വില്ലനായിരുന്നു വില്ലൻ. അപ്പൊ സംശയം വേണ്ട, അതാണ് വില്ലൻ ചുമ. ആയ കാലത്ത് എന്തോരം കൂട്ടുകാരുണ്ടായിരുന്നു അറിയാമോ? കാശുള്ളപ്പോ കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ചുമക്കാൻ നേരം അവൻ മാത്രമല്ല ഉള്ളു. എടോ, എന്നാന്ന്? താൻ ഇന്നലെ എന്നെ ഉറക്കമായിരുന്നു. ഞാൻ വന്ന് ഇഞ്ചക്ഷൻ എടുത്തത് പോലും താൻ അറിഞ്ഞില്ലല്ലോ. ചുമ്മാതല്ല, ഞാൻ കിടന്ന മെത്താൽ ഒരു സൂചി ഒടിഞ്ഞിരിക്കുന്നത്. ഇവരെന്താ ഇവിടെ വന്നിരിക്കുന്നത്? വാർഡി സ്ഥലമല്ലയോ? പോയ പോയ, എല്ലാരും പോയി വാർഡി കിടന്നേ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ആരാ? അയ്യോ സാറേ, അതാ വാടകയ്ക്ക് ഗർഭപാത്രം എടുത്ത ആളാ ആ കോടീശ്വരൻ. അയ്യോ, അയാൾ വന്നോ? എന്റെ സാറേ, ഇയാൾ എന്തിനാ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുന്നത്? ഇയാൾക്ക് ഒരു കല്യാണം കഴിച്ചാ പോരെ. എടോ, തനിക്കറിയില്ലേ അയാൾക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല. അതെന്താ? എടോ, അയാളുടെ അമ്മ അയാളെ പ്രസവിച്ചതിന് ശേഷം ഏതോ വഴിവെക്കിൽ ഉപേക്ഷിച്ചിട്ട് പോയി. അതിനുശേഷം പെണ്ണുങ്ങളെ കാണുന്നത് പോലും അയാൾക്ക് ദേഷ്യമാ. അയ്യോ കഷ്ടം. കോടിക്കണക്കിനുള്ള സ്വത്തിന് ഒരു അവകാശം വേണമല്ലോ എന്ന് കരുതിയാ അയാൾ ഈ ഗർഭപാത്രം വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. താൻ ചെന്ന് അയാളോട് വരാൻ പറ. ഹലോ ശങ്കർദാസ്. യെസ്, കൺഗ്രാജുലേഷൻ. താങ്ക് യു, താങ്ക് യു. താങ്കളുടെ ആഗ്രഹപ്രകാരം വിവാഹം കഴിക്കാതെ തന്നെ നിങ്ങളൊരു അച്ഛനായിരിക്കുന്നു. ആൺകുട്ടി ആണോ? ആണാണ്. രണ്ടാണ്? അപ്പൊ ഇരട്ടാളാണോ? അതല്ല, ഒന്നേ ഉള്ളു. കുട്ടി ആണാണെന്നാ പറഞ്ഞത്.
എന്റെ മോൻ എന്നെ പോലെ സുന്ദരനല്ലേ. താങ്ക് യു മിസ്റ്റർ ഗുഡ്. ഓക്കെ, ഇനി എഗ്രിമെന്റ് പ്രകാരം കുട്ടിയെ എനിക്ക് കൈമാറാമല്ലോ. ഇടോ, പ്രസവിച്ച ഉടനെ എങ്ങനെയാ കുട്ടിയെ തന്നുവിടുന്നത്? കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും കഴിയാതെ അമ്മയുടെ അടുത്തൊന്നും കുട്ടിയെ എങ്ങനെയാ മാറ്റുന്നത്? തന്നെയല്ല, അവരിപ്പോ ഒബ്സർവേഷനിലാണ്. അയ്യോ, ഇതൊന്നും എഗ്രിമെന്റിൽ ഇല്ലല്ലോ. എന്താണ് എഗ്രിമെന്റ്? ഇതൊക്കെ ഒരു മനസാക്ഷിയല്ലേ. പിന്നെ ഞാൻ ആ കൊടുത്തുവിട്ട കുങ്കുമപ്പൂ ഒക്കെ ആ സ്ത്രീക്ക് കൊടുത്തായിരുന്നു. കുങ്കുമപ്പൂ കഴിച്ചാൽ കുട്ടിക്ക് എന്നെ പോലെ നല്ല കളർ കിട്ടും. അത് ശരിയാ, കുങ്കുമപ്പൂ കൊടുത്തു കൊടുത്ത് അവരെ നോക്കാൻ നിന്ന സിസ്റ്റർ ലിസിക്കും നല്ല കളറാ. ഇങ്ങനെ ഇടോ, ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന്. ഇനി മര്യാദയ്ക്ക് വരണ്ടടാ. ഡോക്ടർ ആരാത്? ഞാനങ്ങ് വരട്ടെ? അല്ല, ഞാനങ്ങ് വരാം. ഡോക്ടർ സാറേ, പൊന്നു ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ. ആദ്യം തന്നെ കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ. ഫീസ് ഇല്ലാതെ ആയിരിക്കും ആ കൂടുതലിരുത്തണ്ട. ചീട്ടെടുത്തോ. ചീട്ടെടുക്കാൻ ഞാൻ തത്തമ്മയോ? ഇടോ, ചീട്ടെടുത്തോ. ആ ഈ പേപ്പറാണോ? ആ അത് തന്നെ. അയ്യോ, ആ കുഴപ്പമില്ലോ. എന്നെ പറ്റി? ഇടോ, തനിക്ക് ഷുഗർ തീരെ ഇല്ല. അയ്യോ, ഷുഗർ 40 എന്ന് അടിച്ച് നോക്കട്ടെ. നോക്ക. എന്റെ ഡോക്ടറെ, എന്താടോ ഇത്? ഷുഗർ 40 എന്നല്ല, പിന്നെ ഷുക്കൂർ 40 വയസ്സെന്നാ. തന്റെ പിടലിക്ക് ഇതെന്നാ പറ്റിയതാ? കുത്തിപ്പഴുത്തതാ. ഇടോ, ഈ കാലിന്റെ കൈയുടെ നഖത്തിനിടയ്ക്കല്ലേ സാധാരണ കുത്തിപ്പഴുക്കാറ്? പിടലിക്ക് എങ്ങനെയാണോ കുത്തിപ്പഴുക്കുന്നത്? ഒരുത്തൻ കത്തിക്ക് കുത്തിയതാ, അത് പഴുത്തതാന്നാ പറഞ്ഞത്. അതുകൊണ്ടാണോ എന്നറിയില്ല, തലയ്ക്ക് ഭയങ്കര പെരുപ്പാ. തലയ്ക്ക് പെരുപ്പുണ്ടല്ലേ. ഉണ്ടോ? ഛർദിക്കാൻ വരുന്നുണ്ടോ? ഓ, ഞാൻ വരുന്നില്ല. ഡോക്ടർ പോയി ഛർദിക്ക്, ഞാൻ വന്ന് പുറംതിരുമിച്ചരാം. ഇടോ, എനിക്കല്ല, തനിക്ക് ഛർദിക്കാൻ വരുന്നുണ്ടോ എന്നാ ചോദിച്ചത്. അത് പോട്ടെ, അലർജി വല്ലതും ഉണ്ടോ? അറിയത്തില്ല. എന്നാ ഞാനൊരു പെൻസിലിന് എഴുതി തരാം. അതെന്നാ പേന തെളിയത്തില്ലേ? അയ്യോ, അറ്റൻഡന്റ്, ഇവനെ ആ ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ടുപോയി പച്ചയ്ക്ക് സ്റ്റിച്ചിട്. എടോ അറ്റൻഡന്റ്, അറ്റൻഡന്റ്. എന്നാ ഇത് ശിങ്കാരി വേണോ? എന്നാ നമുക്കൊരു ട്രൂപ്പ് ഇട്ടായോ? താൻ ട്രൂപ്പ് ഇടാതെ പോയി ട്രിപ്പ് ഇടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ നല്ല ദാഹം ഉണ്ടല്ലേ. ഓ, ഇത് ദാഹിച്ചിട്ടല്ല. പിന്നെന്തിനാ വെള്ളം കുടിക്കുന്നേ? സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് വല്ല ചോർച്ച ഉണ്ടോ എന്ന് നോക്കിയതാ. ആ, ഇറങ്ങി പോടാ പുറത്ത്. എക്സ്ക്യൂസ് മീ, മേ ഐ കമിൻ? യെസ്, കമിൻ. ഡോക്ടർ, എന്റെ മകൻ സുഖമായിട്ടിരിക്കുന്നു. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. അമ്മയ്ക്ക് സുഖമാണോന്ന് എനിക്കറിയണ്ട, എന്റെ കുഞ്ഞിന് സുഖമാണോന്ന് എനിക്ക് അറിഞ്ഞാ മതി. അതെന്താ അങ്ങനെ പറഞ്ഞത്? അവർക്ക് സുഖിക്കാലോ, ₹10 ലക്ഷം അല്ലേ അവർ എന്റെ എണ്ണി മേടിച്ചത്. ഒരു ഗർഭപാത്രത്തിന് ₹10 ലക്ഷം. ₹10 ലക്ഷം ഉണ്ടെങ്കിൽ എന്തുമാത്രം സ്റ്റീൽ പാത്രം കിട്ടുമായിരുന്നു. ഈ സ്റ്റീൽ പാത്രത്തിനകത്ത് കൊച്ചുങ്ങൾ വളരത്തില്ല സുഹൃത്തെ. അതെ, സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. നിങ്ങൾ പറഞ്ഞ 6 മണിക്കൂർ കഴിഞ്ഞു, എനിക്ക് എന്റെ കുട്ടിയെ വേണം. ഓക്കെ ഓക്കെ സിസ്റ്റർ, ആ കുട്ടിയെ കൊണ്ടുവരൂ. ഡോക്ടർ, ആ സ്ത്രീ അവരുടെ കുട്ടിയെ കൊടുക്കില്ലെന്നാ പറയുന്നേ. നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നത്? എന്റെ ഇന്ന് ₹10 ലക്ഷം എണ്ണി മേടിച്ചതിന്റെ എഗ്രിമെന്റ് പേപ്പർ എന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഉണ്ട്, ഞാൻ സമ്മതിച്ചു. സിസ്റ്റർ അവരെയും കൊണ്ടുവരൂ. ഇല്ല ഇല്ല, ഞാൻ തരില്ല, ഞാൻ എന്റെ കുഞ്ഞിനെ തരില്ല. എന്ത് പറഞ്ഞാലും ഞാൻ എന്റെ കുഞ്ഞിനെ തരില്ല. എന്നെ വർത്താനം ഈ പറയുന്നത്? എന്റെ കുഞ്ഞിനെ എനിക്ക് തരാന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്റെ 10 ലക്ഷം എണ്ണി മേടിച്ചത്? നിങ്ങളുടെ പൈസ ഞാൻ എങ്ങനെ വേണമെങ്കിലും തരാം എന്റെ കുഞ്ഞ്. ഇല്ല ഇല്ല, ഞാൻ കുഞ്ഞിനെ തരില്ല. അതിന് നിങ്ങളെ മാത്രം കുട്ടിയല്ല, ഇത് എന്റെ കൂടെ കുട്ടിയാ. നിർത്ത്. കുട്ടിക്ക് ആരുടെ കൂടെയാണോ പോകാൻ താല്പര്യം അവരുടെ പൊയ്ക്കോട്ടെ. ഞാൻ എന്ത് വർത്തമാനോട് പറയുന്നത്? ഇപ്പൊ ഉണ്ടായ കുട്ടി എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത്? നിങ്ങൾ എന്നെ ഇങ്ങനെ ഇട്ട് പ്രാന്തി വിളിപ്പിച്ചാൽ ഞാൻ എന്നായും? നമുക്ക് സമാധാനമായിട്ട് ഒരു തീരുമാനം എടുക്കാം. ഡോക്ടർ, എനിക്ക് എന്റെ കുട്ടിയെ കിട്ടണം, എന്റെ കയ്യിലുള്ള കാശ് മുഴുവനും ഞാൻ തരാം. തന്റെ കാശ് കൊണ്ട് പുഴുകി തിന്നടും. മനുഷ്യനെ സമാധാനം കിട്ടാനായിട്ട്. സമാധാനം സമാധാനം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ സമാധാനക്കാരുണ്ടാക്കിയത് ആ സ്ത്രീയാണ്. ഞാൻ അവരോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അയ്യോ അയ്യോ ഡോക്ടറെ, ഡോക്ടറെ, എന്റെ കുഞ്ഞിനെ കൊടുക്കില്ലേ ഡോക്ടറെ. ഒരു പെറ്റമ്മയുടെ വേദന നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഗർഭപാത്രത്തിന് ലക്ഷങ്ങൾ വിലയിടുന്ന നിങ്ങൾക്ക് മാതൃസ്നേഹത്തിന്റെ വില അറിയില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ മെസ്സേജ് പറയുവാണ്. ഇടോ, തന്റെ മകന്റെ സുഖവും സന്തോഷവും അല്ലേ തനിക്ക് വലുത്? അതാണ് വലുത്. എങ്കിൽ ആ കുട്ടി അമ്മയുടെ കൂടെ വളരുന്നതിൽ എന്താണ് തെറ്റ്? അപ്പൊ എന്റെ കാശ്? ഇടോ, കാശ് കൊടുത്താ സ്നേഹം കിട്ടത്തില്ല. ആ സ്ത്രീ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം മാതൃസ്നേഹമാണ്.
അപ്പൊ ഡോക്ടർ പറഞ്ഞു വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം മാതൃ സ്നേഹമാണെന്നാണോ? സംശയം എന്താ? തനിക്കെന്താണ് ഒരു പുച്ഛം? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഡോക്ടറെ എന്റെ അമ്മ എന്നെ ഈ പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയത്? ഭൂമിയിൽ വന്നവ താരമെടുക്കാൻ എനിക്കന്നു പാതിമെയ്യായ പിതാവിനു, പിന്നതിൽ പാതിമെയ്യായ മാതാവിനു, പിന്നെയും പത്തു മാസം ചുമന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനു നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടൂ.